നിങ്ങളുടെയൊക്കെ ഒരു ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടം എങ്ങനെയാണ് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് കേൾക്കാനൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ ഈ അഞ്ചാമത്തെ മോളിൽ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാനാണ് ഇപ്പം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ മാർഗമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങിയതാണ് ഈ മോളിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. ഒരു മോളെ ഒരാളെയും കൂടി തരണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവില്ല, യൂട്രസ് റിമൂവ് അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം ഉണ്ടായ കുട്ടിയാണത്. പിന്നെ ഷുഗർ വരാറുണ്ട്, ഷുഗർ പ്രഷർ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ഒരു കുട്ടി ഉണ്ടായ ആളുകൾക്കും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് തന്നെയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട്. പക്ഷേ ഇതിനെ അതിജീവിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ അതിജീവനത്തിൻ്റെ കഥകൾ പറയുമ്പോൾ പല ആളുകളും പേടിച്ച് നിന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എന്തായിരുന്നു അതിൻ്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഈ ഡോക്ടേഴ്സ് ഫൈനലി പറഞ്ഞ് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ എന്തായിരുന്നു? നിങ്ങളതെങ്ങനെയാണ് അതിനെ മറികടന്നത്? ഡോക്ടർമാർ ഇതിന് മുന്നേ എന്നോട് പറഞ്ഞില്ല, ട്യൂബിൽ വന്നപ്പോൾ ഇനിയും ചിലപ്പോൾ അടുത്ത ട്യൂബിൽ ഇനി ഉണ്ടാവണത് ചിലപ്പോൾ അടുത്ത ട്യൂബിലായിരിക്കും. പിന്നെ മൂത്ത മോൾ കഴിഞ്ഞ് രണ്ടെണ്ണം പോയപ്പോഴും ഈ ഉണ്ടാവാൻ പി സി ഒടിയുള്ള കാരണം ഉണ്ടാവേണ്ട ബുദ്ധിമുട്ട് അപ്പോഴൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞോളൂ. ഇപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴും ഡോക്ടർമാരുടെ കാര്യമല്ലല്ലോ, ഡോക്ടർമാരുടെ വാക്കല്ലല്ലോ അവസാന വാക്ക്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞതൊന്നും കാര്യമാക്കിയില്ല, പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് മാതാവ് തന്നു, ഞാൻ മാതാവിനോട് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുക. അപ്പോൾ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്നും അല്ലേ ശക്തമായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ നാലാമത്തെ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, ഞാൻ അപ്പൊ ജോലിക്ക് പോവാണ് രാവിലെ, അവിടെ ഡോക്ടർ വരുന്ന സമയത്ത് എന്നെ കാണില്ല. അപ്പൊ ഡോക്ടർ വൈഫിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ബസാനിയോനെ ഒന്ന് കാണണം എനിക്ക്. അപ്പൊ അന്ന് പറഞ്ഞു ഞാൻ കാണാൻ പോയില്ല ആ സമയത്ത്. നാലാമത്തേന് പറഞ്ഞു, അഞ്ചാമത്തെ കഴിഞ്ഞപ്പോഴും എന്നെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല ഡോക്ടറെ അടുത്തേക്ക്. അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കണ്ടു. പിന്നെ കുഴപ്പമില്ല, നോർമലായിട്ട് കഴിഞ്ഞു. ഓക്കെ, പ്രത്യേകം പറഞ്ഞു, ഞങ്ങള് അഞ്ചാമത്തെ ഒക്കെ കാണാൻ പോയപ്പോഴേ അപ്പൊ ഡോക്ടർ ലിസ്റ്റ് എഴുതുമ്പോ ആദ്യം തൊട്ടുള്ള ലിസ്റ്റ് എഴുതലോ. ഈ മൂന്ന് പേര് അപകടമായി പോയതൊക്കെ ഉണ്ട്, അത് ഇത് ഒമ്പതാമത്തെയാണ് ശരിക്കും അവരുടെ ലിസ്റ്റ് പ്രകാരം. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്റെ അടുത്ത് ഒരു ലിസ്റ്റ് കഴിഞ്ഞപ്പോ ആള് പറയണം എന്റെ അടുത്ത്, ഇത് പേജ് കഴിഞ്ഞു, പേജ് ഫില്ലായി, ഒരു പേജ് നിറഞ്ഞു, പേജ് എഴുതി വന്നു, ഒമ്പത് പേരാണ് എഴുതി. അപ്പൊ ഞാൻ പേജ് വേറെ എടുക്കാലോ എന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത്. തമാശയിൽ പറഞ്ഞാണ്, എന്നാലും ദൈവാനുഗ്രഹം.